അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് ഒരു കഥ പറഞ്ഞാലോ? കഥ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കഥ അറിയാവോ? നിങ്ങൾ കഥ പറഞ്ഞുതരും എനിക്ക്, കുഴപ്പമില്ല. ഇന്ന് ഞാനൊരു കഥ പറയാം. കഥ പക്ഷേ നടന്നത് എവിടെയാണെന്നറിയാമോ? മക്കത്ത് നടന്നതാട്ടോ. നിങ്ങൾ മക്കത്ത് പോയിട്ടുണ്ടോ? മക്കത്ത് എന്താണത്? കാബയുണ്ട് അല്ലേ. ആ കാബയുടെ നേരെ തിരിഞ്ഞിട്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യാറുള്ളത്? 5 നേരവും നിസ്കരിക്കാറുള്ളത് അല്ലേ. വെരി ഗുഡ്. അപ്പോഴേ മക്കത്ത് നടന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മക്കത്ത് പണ്ടേ ലാത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് ചെയ്യായിരുന്നു അറിയാമോ? വഴിയാത്രക്കാർക്കൊക്കെ ഭക്ഷണം നൽകിയായിരുന്നു. ഈ ഹജ്ജിനൊക്കെ പോലെ ആൾക്കാർ പണ്ടൊക്കെ എങ്ങനെ ഹജ്ജിന് പോവാന്നറിയാമോ? പണ്ടൊക്കെ എങ്ങനെ ഫ്ലൈറ്റിലൊന്നുമല്ല പോവുക, ഫ്ലൈറ്റിലും ബസ്സിലും കാറിലും ഒന്നും അല്ല പോവുക. പണ്ടൊക്കെ നടന്നിട്ടും ഒട്ടക്കപ്പുറത്ത് കയറിയിട്ടും ഒക്കെയാണ് ആളുകൾ ദൂരെ നാട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഹജ്ജിന് പോവുക. അപ്പോൾ കുറേ ഇങ്ങനെ നടന്നിട്ട് ചിലപ്പോൾ തളരും. അപ്പം ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ യാത്ര തുടരുക. കുറേ ദിവസം എടുക്കും ദൂരെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോവാൻ, മക്കത്തെത്താൻ. അന്ന് ഫ്ലൈറ്റൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പോവാം. അപ്പം അങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വഴിയിൽ ലാത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? ഭക്ഷണം കൊടുക്കും. നല്ല പായസം പോലെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും. അതേപോലെ നല്ല സഹായങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇദ്ദേഹത്തിനോട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എന്തുണ്ടാവും? നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആരെ ഉപദ്രവിക്കില്ല, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഈ ലാത്തിനോട്. പക്ഷെ എന്ത് ചെയ്തു പറയാമോ, മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരിച്ചു പോവും. അതേപോലെ ഈ ലാത്തു എന്ത് ചെയ്തു? ഒരു ദിവസം മരിച്ചുപോയി. മരിച്ചുപോയാൽ എന്താവും? ആൾക്കാർക്കൊക്കെ എന്താവും? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മൾ നല്ലോണം സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി സഹായിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ നമുക്കെന്താവും? സങ്കടാവും അല്ലേ. അതേപോലെ ലാത്ത് മരിച്ചപ്പം ആളുകൾക്കൊക്കെ സങ്കടമായി, ഭയങ്കര വിഷമായി. പിന്നീട് എന്ത് ചെയ്തു അറിയോ? ഇദ്ദേഹത്തെ ഈ ലാത്ത് എന്ന് പറഞ്ഞ മനുഷ്യനെ മറവ് ചെയ്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ അടുത്ത് ആളുകൾ പോയിട്ടിങ്ങനെ ആളുകളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. പ്രയാസങ്ങളും സങ്കടങ്ങളും പറയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അവർക്കുള്ള കുറേ ആവശ്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മരിച്ചുപോയ ലാത്തിൻ്റെ കബറിൻ്റെ അടുത്ത് പോയി പറയാൻ തുടങ്ങി. എന്തോ കാര്യമുണ്ടോ? മരിച്ചുപോയ ആൾ കേൾക്കുമോ? കേൾക്കൂല അല്ലേ. ഉത്തരം തരുമോ? ഈ ചോദിക്കുന്നതിന് ഉത്തരം തരുമോ? അതിനും കഴിയൂല അല്ലേ. മരിച്ചുപോയ ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ? നമ്മൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പക്ഷേ ഈ മനുഷ്യന്മാർ അങ്ങനെ ഈ ലാത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അറിയാമോ? അതാ രസം. ആളുകൾ എന്ത് ചെയ്തു അറിയാമോ? ഈ ലാത്തിൻ്റെ ഒരു രൂപം കല്ലില്ലേ, ആ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കി. എന്താ അതിന് പറയുക, ഈ കല്ലിൻ്റെ മുകളിൽ കൊത്തി ഉണ്ടാക്കിയതിന് പ്രതിമ എന്നല്ലേ, ബിംബം എന്നോ പ്രതിമ എന്നോ എന്തൊക്കെ പറയുക. അതേപോലെ ഈ കല്ലിൻ്റെ മുകളിൽ ഈ ലാത്തിൻ്റെ രൂപം ഇങ്ങനെ സുന്ദരമായിട്ട് കൊത്തി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിനോട് പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങുന്നത്? അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ കല്ലിനോട് പറയാൻ തുടങ്ങി. കല്ലിനെന്തോ ചെയ്യാൻ പറ്റുമോ? കല്ല് കേൾക്കുമോ? നിങ്ങളെ ഒരു ദിവസം ഇങ്ങനെ നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. നടന്നു വരുമ്പം വഴിയിലൊരു വലിയ കല്ല്, നിങ്ങൾ കല്ലിനോട് എന്താ ചെയ്യുക? കല്ലേ മാറിക്ക്, മാറിക്ക് കല്ലേ എന്ന് പറഞ്ഞാൽ കല്ല് മാറിക്കുമോ? മാറിക്കൂല അല്ലേ. എന്താ മാറിക്കാത്ത? കല്ലിന് കേൾക്കാനും കഴിയില്ല, കല്ലിന് അങ്ങനെ സഞ്ചരിക്കാനും കഴിയൂല. പക്ഷേ ഈ മനുഷ്യന്മാരെന്ത് ചെയ്തു പറയുമോ? ഈ ലാത്തിൻ്റെ
രൂപം ഇങ്ങനെ കല്ലിലുണ്ടാക്കിയിട്ട് ഈ കല്ലിനോട് ഇങ്ങനെ പറയാം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് കച്ചവടത്തിൽ ലാഭം തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കല്ലിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങാം. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കല്ലിൽ രൂപം ഉണ്ടാക്കിയിട്ട് അതിനോട് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്ന ആളുകളെ? അത് ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല അല്ലേ. പറയേണ്ടത് ആരോടായിരിക്കണം? നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളോടാവണം അല്ലേ. പിന്നെയോ, നമ്മൾ പറയുന്ന കാര്യം നമ്മൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ആളോടായിരിക്കണം അല്ലേ. എല്ലാം കേൾക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനോടാണ് നമ്മളുടെ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. പക്ഷേ ഈ മനുഷ്യന്മാരെന്ത് ചെയ്തു, മക്കയിലുള്ള ഈ ആളുകൾ ഈ ലാത്തിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട്, കല്ലിന് രൂപം ഉണ്ടാക്കിയിട്ട് ഈ കല്ലിനോട് ഇങ്ങനെ പറയുന്നത്. ലാത്തിൻ്റെ മാത്രമൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്ന ഓരോ ആളുകളുടെ, മരിച്ചുപോയ ഓരോ ആളുകളുടെ രൂപങ്ങളാണ്. അവരൊക്കെ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരായിരിക്കും, ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുത്ത ആളുകളായിരിക്കും. പക്ഷേ മരിച്ചു പോയപ്പം അവരുടെ രൂപം കല്ലിലും മരത്തിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് മക്കയിലേക്ക് അള്ളാഹു ആരെ പറഞ്ഞയക്കുന്നത് എന്നറിയോ? നബിയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഉള്ള ആളാണ്, അവരുടെ കൂടെ ജീവിച്ച ആളാണ്. പക്ഷേ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു, അള്ളാഹു ചില സന്ദേശങ്ങൾ നൽകി, ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഇവരോടൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ കഴിയൂല, അവർക്ക് ഉത്തരം നൽകാനും കഴിയൂല. നിങ്ങൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആരെ മാത്രമാണ്, ആരോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആരെ അയച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളോട് പറഞ്ഞത് എന്താണ്, എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരാധിക്കാൻ അർഹതയുള്ളവൻ, അള്ളാഹു അല്ലാതെ, ആരാധ്യനായിട്ട് അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സമൂഹത്തിലേക്ക് അയക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്? അവർ മരിച്ചുപോയ ആളുകളോടും മരിച്ചുപോയ ആളുകളുടെ രൂപമൊക്കെ ഉണ്ടാക്കി അതിനോടും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങി. ഇൻഷാല്ലാ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒഴിവുപോലെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇസ്ലാമിക ബാലപാഠങ്ങളിലെ വിശ്വാസം സ്വഭാവമല്ലേ, അത് ബുക്ക് കിട്ടിയില്ലേ, ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കും അല്ലേ. അതിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ പേജും രണ്ടാമത്തെ പേജിൻ്റെ പകുതി വരെ നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗം ഉണ്ടാവും. നിങ്ങളൊന്ന് വായിച്ചു നോക്കുമോ? വായിച്ചു നോക്കും അല്ലേ. ഇൻഷാല്ലാ നല്ല കുട്ടികളാണ് കേട്ടോ, വായിച്ചു നോക്കണം. നമ്മൾക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.